the refusal of the Gujarat High Court to stay the ridiculous conviction of Rahul Gandhi for defamation exposes the weakness of Gujarat judiciary ennaanu vai moodi ketti ella samsthana talasthanangalil avaru Gandhi pratimakku munpil pradeshetham sangarpikkunnu pakshe ee vidhi varumbolaanu idu korchu koodi aalathil undavunu congressinte nethrithwathine parayindi varunu Gujaratil ninnu idallada mattoru neethi ningal pratheekshichirunno ennu parayindi varunu Meet the editors. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് ഹൈക്കോടതിയും കൈവിട്ടതോടെ എന്തായിരിക്കും രാഷ്ട്രീയ സാധ്യതകളെന്നാണ് ഇനി എല്ലാ കണ്ണുകളും പരമോന്നത കോടതിയിലാണ് മോദി പരാമർശത്തിന്റെ പേരിൽ എടുത്ത കേസിലെ കുറ്റക്കാരനെന്ന വിധിക്കെതിരെ അപ്പീലുമായി സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ രാഹുലിനും കോൺഗ്രസ് ക്യാമ്പിനും പ്രതീക്ഷയും ആശങ്കകളും ഒരുപോലെ ഉണ്ടാകാനാണ് സാധ്യത രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുമ്പോൾ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഇരയായി രാഹുലിനെ ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസ് നീക്കം രാഹുൽ ഗാന്ധി സ്ഥിരം കുറ്റവാളിയാണ് എന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസ് ഹേമന്ത് പ്രജക്കിന്റെ നിർണായക വിധി പ്രസ്താവം ഹൈക്കോടതി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട 9 നിരീക്ഷണങ്ങളാണ് സുപ്രീംകോടതിയിലെത്തുമ്പോഴും രാഹുലിന് ആശങ്കയായി നിലനിൽക്കുക സ്റ്റേ ആവശ്യം തള്ളിയ 3 കോടതി വിധികളിലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നീക്കം മോദി സമുദായത്തിന് എങ്ങനെ മാനനഷ്ടമുണ്ടായി മാനനഷ്ടക്കേസിലെ പരമാവധി ശിക്ഷയായ 2 വർഷം തടവ് വിധിക്കാനുള്ള എന്ത് ഗൗരവമാണ് രാഹുലിന്റെ പ്രസ്താവനയിലുള്ളത് ഹൈക്കോടതി വിധിയിൽ പറയും പോലെ ജനങ്ങളെ അപമാനിച്ച് ട്രാക്ക് റെക്കോർഡുള്ളയാളല്ല രാഹുൽ സവർക്കർ പരാമർശത്തിലെ കേസ് സൂറത്ത് കോടതി വിധിക്ക് ശേഷമുള്ളതാണ് എന്നതടക്കമുള്ള വാദമുഖങ്ങളായിരിക്കും കോൺഗ്രസ് നിരത്തുക സുപ്രീംകോടതിയിലും തിരിച്ചടി നേരിട്ടാൽ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നാണ് പാർട്ടി നേതൃത്വത്തെ രാഹുൽ അറിയിച്ചിരിക്കുന്നത് രാഹുലിന്റെ അസാന്നിധ്യത്തിൽ കോൺഗ്രസിന്റെ മുഖമായി പ്രിയങ്ക ഗാന്ധി വരുമെന്ന സൂചനകളും എത്തുന്നുണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വവും തള്ളിക്കളയാനാവില്ല മീഡിയേറ്റേഴ്സ് പരിശോധിക്കുന്നു ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധിക്കു ശേഷം കോൺഗ്രസ് അതിജീവിക്കുമോ എന്നാണ് ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഞാൻ ഈ കാര്യത്തിലെ പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട അഭിഭാഷകനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ റെഫ്യൂസൽ ഓഫ് ദി ഗുജറാത്ത് ഹൈക്കോർട്ട് ടു സ്റ്റേ ദ റിഡിക്കുലസ് കൺവിക്ഷൻ ഓഫ് രാഹുൽ ഗാന്ധി ഫോർ ഡിഫമേഷൻ എക്സ്പോസസ് ദ വീക്ക്നെസ് ഓഫ് ഗുജറാത്ത് ജുഡീഷ്യറി എന്നാണ് ഈ ഗുജറാത്തിലെ നിയമ സംവിധാനത്തിൻ്റെ നിയമ പിന്നെ നീതി നിർവഹണത്തിൻ്റെ എല്ലാ ദൗർബല്യങ്ങളെയും വെളിച്ചെത്തുകൊണ്ടിരുന്നൊരു വിധിയാണ് വന്നിരിക്കുന്നതെന്നാണ് പ്രശാന്ത് ഭൂഷൺ പറയുന്നത് അപ്പം ഞാൻ ഈ ഗുജറാത്തിലെ കോടതികളുടെ നിഷ്പക്ഷതയെക്കുറിച്ചൊക്കെ സംശയമുള്ള ആളാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സാഗരിക ഘോഷിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലേഖനത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗുജറാത്താണ് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഹിന്ദു സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആ സ്റ്റേറ്റിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒക്കെ ജീവിക്കാം പിന്നെ പാകിസ്ഥാനിൽ പിന്നെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ജീവിക്കുന്ന പോലെ അതൊരു മുസ്ലിം സ്റ്റേറ്റ് ആയിരിക്കുമ്പോഴും അവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാം പക്ഷേ അവിടുത്തെ എല്ലാ പിന്നെ നിയമനിർമ്മാണങ്ങളും നീതി നിർവ്വഹണവും ഒക്കെ തന്നെ ആ റിലിജിയനുമായി ബന്ധപ്പെട്ടായിരിക്കും അതുപോലെ ഗുജറാത്ത് ഒരു ഹിന്ദു സ്റ്റേറ്റായി മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അത് ആ സ്റ്റേറ്റിൻ്റെ എല്ലാ അപ്പാരറ്റസുകളിലേക്കും ബാധിച്ചുകൊണ്ടിരിക്കും അത്തരമൊരു ബാധ യഥാർത്ഥത്തിൽ ഗുജറാത്തിലെ കോടതികളൊക്കെ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കോടതിയെ വിമർശിക്കുന്നതിനകത്തൊന്നും ഭയക്കേണ്ട കാര്യമില്ല കോടതി പിന്നെ നിഷ്പക്ഷമായും ജനാധിപത്യപരമായും നീതി മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചും പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് അവിടെ എന്തെങ്കിലും വീഴ്ചകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള പൗരാവകാശമൊക്കെ ജനാധിപത്യം നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് അതിന് കാരണം ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഈ ഇന്നലത്തെ ഈ വിധിയൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ആ കോടതിയുടെ പരിഗണനയിൽ പോലും ഇല്ലാത്ത വേറെ 10 കേസുകളൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് അതിനകത്ത് ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ തന്നെയും ഏകപക്ഷീയമാണ് ചിലപ്പോൾ ഒട്ടും തന്നെ നിഷ്പക്ഷ സ്വഭാവത്തിലല്ല കോടതി എന്നുള്ളത് ആ ഒരു ആശങ്ക എനിക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ടുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഒരു അത് ഞാൻ പറയുന്നത് അതിനേക്കാളും പ്രധാനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പൊ കോൺഗ്രസിന്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമല്ല ഇത് കോടതികളൊക്കെ ഇന്ത്യയിൽ നിഷ്പക്ഷമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ആശങ്ക ഉയർത്തുന്നു എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഇതൊരു നല്ല ആയുധമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ഇതൊരു
നല്ല ആയുധമാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കൊരു എന്താ പറയുക ഒരു 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 രക്തസാക്ഷി പരിവേഷം ഒക്കെ ഉണ്ട്. അത് നമ്മൾ കർണാടക തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് അദ്ദേഹത്തിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ആ തെരഞ്ഞെടുപ്പിൽ നൽകിയിരുന്നു. മറ്റൊട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും, കോൺഗ്രസിനായി ഒട്ടേറെ ഘടകങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും, നിശ്ചയമായും രാഹുൽ ഗാന്ധിക്ക് ഒരു മാർട്ടിയർ പ്രതിച്ഛായയൊക്കെ ആ കാലഘട്ടത്തിൽ വന്നു. ഇത് നന്നായി കോൺഗ്രസ് ക്യാമ്പയിൻ ചെയ്ത് ഉപയോഗിക്കുമോ എന്ന കാര്യത്തിൽ എനിക്കറിയത്തില്ല. അവരുടെ സംഘടനാ സംവിധാനമൊക്കെ എത്രത്തോളം ഭേദ ആണെന്നും അറിയത്തില്ല. പക്ഷേ നിശ്ചയമായും ഒരു ഒരു അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു സാധ്യത ഈ കാര്യത്തിനകത്തുണ്ട്. സുപ്രീം കോടതിയിൽ നിശ്ചയമായും ഈ കാര്യങ്ങൾ പിന്നെ ശരിയായ രീതിയിൽ കോടതി ഈ കാര്യങ്ങൾ വിലയിരുത്തുകയും ഒരു എന്താ പറയുക കാര്യങ്ങൾ എന്താ സെറ്റ് റൈറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയത്തില്ല. അത് പിന്നെ അത് സുപ്രീം കോടതി നിർവഹിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. അതിജീവിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് രാഹുലിനൊരു വേറെ തന്നെ ഒരു പരിവേഷവും നൽകുന്നുണ്ട്. നേരത്തെ ഇത് ഇതിൻ്റെ തുടക്കത്തിലുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം രാഹുൽ എങ്ങനെ രാഷ്ട്രീയമായി മാറിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ തുടർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ മറ്റു പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ രാഹുലിനുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നുണ്ടായിട്ടുള്ള രണ്ട് അപ്ഡേഷൻ എന്ന് പറയുന്നത്, ഒന്ന് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പാനലിനെ കോൺഗ്രസ് പുറത്തേക്ക് വിട്ടു എന്നുള്ളതാണ്. രണ്ട്, ഇന്നിപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ സൗണ്ട് ബൈറ്റിൽ പറയുന്നത് വായ്മൂടിക്കെട്ടി എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ അവർ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അപ്പോൾ നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് പരസ്യം ഒരു ഒരു കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായി ഒരു ക്യാമ്പയിൻ വിഷയമായി അവർ ഉയർത്തി കാണിക്കുന്നു എന്നുള്ളതാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തെത്തുമ്പോൾ ഒരു ക്ലൈമാക്സ് വിഷയമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സുപ്രീം കോടതിയിൽ വലിയ വാദങ്ങൾ നടക്കുന്നു, നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി അത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയുടെ വിധി വരുന്നു. വിധി അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നമുക്ക് ഗുജറാത്ത് സി ജി എം കോടതിയുടെയും സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധി നോക്കുമ്പോൾ അങ്ങനെ ഒരു വിധിയെ അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് പോകാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. ഇത് പൊളിറ്റിക്കലായി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഗുണം ചെയ്യും. സുപ്രീം കോടതി നല്ല പരാമർശങ്ങളും പ്രതീക്ഷിക്കാം. ഇത് അടുത്തയാഴ്ച, അതായത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിയിലേക്ക് കോൺഗ്രസ് എത്തുമെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പ്രതിരോധത്തിലാണ് എന്ന് നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് കൃത്യമായി തന്നെ. കാരണം ഇതിനെ അതിജീവിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴി അവരുടെ മുന്നിലില്ല. അതിജീവിക്കാനായി ഈരവാദം തന്നെയായിരിക്കും മുഴക്കാൻ പോകുന്നത്. കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ആകെ രാജ്യം മുഴുവൻ അവർക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന ഒരു ബിംബമായി ഇതിനകം തന്നെ ഈ ഭാരത് ജോഡോ യാത്രയിലൂടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ, ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ പറയുകയാണ്, രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കോൺഗ്രസിന് മുന്നിലില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർ പോവുക. അതല്ലാതെ മറ്റൊരു പോയിന്റ് അവർക്ക് എടുത്ത് മുന്നിൽ കാണിക്കാനില്ലാത്തത് കൊണ്ട് ആ ഇരവാദം മുഴക്കി അവർ ഇതിനെ അതിജീവിക്കും. ഞാൻ ഇതിനെ കാണുന്നത് കോൺഗ്രസ് അതിജീവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തെ അടക്കം ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു ആശയം, ഒരു ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയം അതിൻ്റെ വിധികളെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ നേർചിത്രമായി ഇത്രയും ആവേശത്തോടുകൂടി അടുത്ത കാലത്താണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ പോലും അതിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിന് സ്വീകാര്യതയുണ്ടായിരുന്നു. അതിൽ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള വിമർശനം ശക്തമായിട്ടുണ്ടാകുന്നത്. കോൺഗ്രസ് പോലും ആ വിധിയെ വേറൊരു രീതിയിൽ ാണ് കാണുന്നത്. പക്ഷേ ഈ വിധി വരുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ആഴത്തിലുണ്ടാവുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിന് പറയേണ്ടി വരുന്നു, ഗുജറാത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റൊരു നീതി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതായത് ഒരു ഹിന്ദുത്വ സ്വഭാവമുള്ള ഭരണഘടനാ മെഷീനറിയാണ് ജുഡീഷ്യറി എന്ന ഒരു ബോധം പടർത്താൻ നിലവിൽ ഈ പരാമർശത്തിന് സാധിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണേഷ് മോദിയുടെ താങ്ക്സ് ഉണ്ടാവും ഒരു പക്ഷേ കോൺഗ്രസിന്. നമ്പർ 2, രണ്ടാമത്തേത്, ഭാരത് ജോഡോ യാത്ര സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. എവിടെ നിന്ന് ആരംഭിക്കുന്നത്? അരുണാചൽ ഗുജറാത്തിലേക്കാണ് പോകുന്നത്. മുംബൈയിലെ പി ആർ ഏജൻസി ഇതിനകം തന്നെ അതിന്റെ കരാർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ജോഡോ യാത്രയ്ക്കുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ഒരു പ്രമോയാണ് ഇപ്പോൾ കണ്ടത്. നേരത്തെ ഗുജറാത്ത് തൊട്ടില്ലല്ലോ എന്ന് വിമർശിച്ചവർക്കുള്ള മറുപടി കൂടി, ഗുജറാത്ത് തൊട്ടില്ല എന്നുള്ള മറുപടിയാണ്. അത് അവസാനിക്കുന്നതാണ് ഗുജറാത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് തുടങ്ങുന്നത് എവിടെയാണ്? കലാപം കത്തു നിൽക്കുന്ന വടക്ക് കിഴക്കൻ മേഖലകളിൽ തുടങ്ങി ഈ പറയുന്ന വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ ലേപനം പുരട്ടി രാഹുൽ ഗാന്ധി ഇങ്ങനെ വടക്ക് കിഴക്കൻ അങ്ങനെ വന്നാൽ അതിനും താങ്ക്സ് പൂർണേഷ് മോദിക്ക് പറയേണ്ടി വരും. കാരണം ആ ക്യാമ്പയിൻ ഇത്രയും വലിയ ആവേശം കൊടുക്കുന്നത് പൂർണേഷ് മോദിയാണ്. അതുകൊണ്ട് ഈ കേസ് കൊണ്ട് കോൺഗ്രസ് പ്രതിരോധത്തിലായി എന്നല്ല ഞാൻ പറയുന്നത്, ഇതിനകം തന്നെ രണ്ടൂർജ്ജവും സംഭരിച്ച് കോൺഗ്രസ് അതിജീവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ്. സുജയ, മൂന്നാമത്തത്, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും സുപ്രീം കോടതി നമ്മൾ പറഞ്ഞതുപോലെ ഈ ഭരണഘടനാ സംവിധാനത്തെ ആകെ ഈ പറയുന്ന ആശയക്കുഴപ്പത്തിലാക്കി എന്ന് കരുതുക, എങ്കിൽ പോലും
പ്രിയങ്കാ ഗാന്ധി എന്ന മറ്റൊരു നേതാവിന്റെ വളർച്ച കൂടി നമ്മൾ കാണും. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിനെ പ്രിയങ്കാ ഗാന്ധി ഒരുപക്ഷെ നേട്ടെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് മുമ്പിലുള്ളത്. ആ ഘട്ടത്തിൽ പൂർണേഷ് മോദിക്ക് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം ഒരു താങ്ക്സ് ഇപ്പോൾ നരേന്ദ്രമോദിക്കും പറഞ്ഞെന്ന് വരാം, നമുക്ക് കാണാം. ഓക്കെ, എന്നാലും മീറ്റ് ദി എഡിറ്റേഴ്സ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കോൺഗ്രസ് അതിജീവിക്കുമോ എന്ന് തന്നെയാണ് നിസ്സംശയം പറയുന്നത്. കോൺഗ്രസ് അതിജീവിക്കും. Meet the Editors.